മൂന്ന് വിഭക്തി പ്രകരണം വായിക്കുന്നത് ത്രിനിഷ വിഭക്തികൾക്ക് പ്രഥമാധി സംസ്കൃത പേരുകളെ ഉപേക്ഷിക്കാനുള്ള കാരണം വിഭക്തികളുടെ പ്രത്യയങ്ങളും അർത്ഥങ്ങളും അംഗസംസ്കാരം നാമരൂപാവലി വിഭക്തി പ്രത്യയങ്ങളുടെ ആഗമം വിഭക്തി പ്രകരണം മറ്റു പദങ്ങളുമായുള്ള സംബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾക്കാണ് വിഭക്തി എന്നു പേർ വിഭക്തി ഏഴെണ്ണമുണ്ട് വിഭക്തികൾക്ക് പാണിനി മുതലായ സംസ്കൃത വൈയാകരണന്മാർ പേരിട്ടിട്ടുള്ളത് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി ഇങ്ങനെയാണ് ആ സംസ്കൃത പേരനുസരിച്ച് മലയാള വിഭക്തികൾക്ക് പ്രഥമ ദ്വിതീയ എന്ന ക്രമത്തിലുള്ള പേരാണ് മറ്റുള്ള വയ്യാകരണ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് എന്നാൽ അത് ദ്രാവിഡ രീതിക്ക് തീരെ യോജിക്കാത്തതിനാൽ ഈ പുസ്തകത്തിൽ വിഭക്തികൾക്ക് പേർ മാറ്റിക്കൽപ്പിച്ചിരിക്കുന്നു അതിനുള്ള കാരണം ചുരുക്കത്തിൽ താഴെ കാണിക്കാം അതെന്നു പ്രഥമയ്ക്കർത്ഥം ദ്വിതീയയ്ക്കതിനെ പുനഃ ചൊല്ലേണമതിനോടെന്നും ദ്വിതീയക്കർത്ഥമായി വരും തൃതീയ ഹേതുവായി കൊണ്ടാലോടൂടെ ഇതിക്രമാത് ആയിക്കൊണ്ട് ചതുർത്ഥി ച സർവത്ര പരികീർത്തിത അതിങ്കിൽ നിന്നു പോക്കേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നും മുടെ ഷഷ്ടിക്കതിൻ്റെ വെച്ചുമെന്ന ബി അതിങ്കലതിൽ വെച്ചെന്നും വിഷയം സപ്തമി മത എന്നുള്ള ബാലപ്രബോധന വചനപ്രകാരം സംസ്കൃതത്തിനെതിരായി മലയാളത്തിലെ വിഭക്തികൾ വിഭക്തി പ്രഥമ പ്രത്യയം ശബ്ദസ്വരൂപം മലയാള ഉദാഹരണം അത് സംസ്കൃത ഉദാഹരണം തത് ദ്വിതീയ പ്രത്യയം എ ഓട് മലയാള ഉദാഹരണം അതിനെ അതിനോട് സംസ്കൃത ഉദാഹരണം തത് തൃതീയ വിഭക്തി പ്രത്യയം ഹേതു ആയി കൊണ്ട് ആൽ ഓട് ഊടെ മലയാള ഉദാഹരണം അതു ഹേതുവായി അതായി അതുകൊണ്ട് അതിനാൽ അതിനോട് അതിലൂടെ സംസ്കൃത ഉദാഹരണം തേന ചതുർത്ഥി വിഭക്തി പ്രത്യയം ആയിക്കൊണ്ട് മലയാള ഉദാഹരണം അതിനായിക്കൊണ്ട് സംസ്കൃത ഉദാഹരണം തസ്മൈ പഞ്ചമി വിഭക്തി പ്രത്യയം ഇൽ നിന്ന് കൽ നിന്ന് ഇൻ ഇൻപൊക്കെ കാൾ ഹേതുവായിട്ട് മലയാള ഉദാഹരണം അതിൽ നിന്ന് അതിങ്കൽ നിന്ന് അതിൻപോക്കെ അതിനേക്കാൾ അത് ഹേതുവായിട്ട് സംസ്കൃത ഉദാഹരണം തസ്മാി വിഭക്തി പ്രത്യയം ക ഉ ഡെ ഡെ ഇൽ വച്ച് മലയാള ഉദാഹരണം അതിന് അതിനുടെ അതിൻ്റെ അതിൽ വെച്ച് സംസ്കൃത ഉദാഹരണം തസ്യ സപ്തമി വിഭക്തി പ്രത്യയം ഇൽ വെച്ച് ഇൽ ഇംഗൽ വിഷയമായി മലയാള ഉദാഹരണം അതിൽ വെച്ച് അതിൽ അതിങ്കൽ അതു വിഷയമായി സംസ്കൃത ഉദാഹരണം തസ്മിൻ എന്നീ വിധമാകുന്നു സംസ്കൃതത്തിൽ ഒരേ രൂപത്തിന് പല അർത്ഥങ്ങളായിരിക്കെ ഭാഷയിൽ ഓരോ അർത്ഥത്തിനും രൂപഭേദമുണ്ടെന്ന് ഈ പട്ടിക കൊണ്ട് വ്യക്തമാകുന്നു ഉദാഹരണത്തിന് തൃതീയയെ നോക്കുക തേന എന്ന സംസ്കൃത രൂപത്തിന് ഒന്ന് അത് ഹേതുവായിട്ട് എന്നു ഹേതു ക്യാഷ്വാലിറ്റി രണ്ട് അതായി എന്ന് അഭേദം ഐഡൻറ്റിറ്റി മൂന്ന് അതുകൊണ്ട് എന്നു കാരണം ഇൻസ്ട്രുമെൻറ്റാലിറ്റി നാല് അതിനാൽ എന്നു കർത്ത ഏജൻസി അഞ്ച് അതിനോട് എന്നു സാഹിത്യം സോഷ്യാലിറ്റി ആറ് അതിലൂടെ എന്നു ദ്വാരത ദ സെൻസ് ഓഫ് ട്രൂ ഇങ്ങനെ ആറ് അർത്ഥങ്ങൾ ഉണ്ട് ഭാഷയിൽ ഈ ഓരോ അർത്ഥത്തെയും കാണിക്കുന്നതിന് ഓരോ രൂപവും വെവ്വേറെയുണ്ട് ഈ സ്ഥിതിക്ക് ഈ ആറ് അർത്ഥങ്ങളെയും ചേർത്ത് അതുകൾക്കെല്ലാം കൂടി തൃതീയ എന്ന് ഒരു പേരിടുന്നത് എന്തിന് സംസ്കൃതത്തിൽ ഇവ ഒരു രൂപത്തിൻ്റെ നാനാ അർത്ഥങ്ങളാകയാൽ ഈ അർത്ഥങ്ങളെല്ലാം വേർതിരിക്കുവാൻ മാർഗം ഇല്ല അതുകൊണ്ട് ഈ ആറ് അർത്ഥങ്ങളെയും തൃതീയ എന്ന് ഒരു പേരുകൊണ്ട് തന്നെ കുറുക്കേണ്ടി വന്നു ഭാഷയിൽ അർത്ഥം മാറുന്നതിനനുസരിച്ച് രൂപവും മാറുന്ന സ്ഥിതിക്ക് ഇതെല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരു പേർ ഇടുന്നത് ശരിയല്ല ഇതുകൊണ്ട് സംസ്കൃതത്തിലെ ഒരു വിഭക്തി രൂപത്തിൻ്റെ അർത്ഥം ഭാഷയിൽ പല രൂപങ്ങളെ കൊണ്ടാണ് കുറിക്കുന്നതെന്ന് സ്പഷ്ടമായി നേരെ മറിച്ച് ഭാഷയിലെ ഒരു രൂപത്തിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ പല രൂപങ്ങളെ കൊണ്ടുവേണം കുറിക്കുവാൻ എന്നും കാണിച്ച പട്ടികയിൽ നിന്നും തെളിയുന്നു അതിൽ ഓട് അതിനോട് എന്ന രൂപം സംസ്കൃതത്തിൽ ദ്വിതീയേക്കും ത്രിതയേക്കും പകരം നിൽക്കുന്നു അതുപോലെ തന്നെ ഉ എന്നത് ചതുർത്ഥിക്കും ഷഷ്ടിക്കും എതിരായി കാണുന്നു അപ്പോൾ അതിനോട് എന്ന രൂപത്തെ ചിലപ്പോൾ ദ്വിതീയ എന്നും ചിലപ്പോൾ തൃതീയ എന്നും പറയണം അതിന് എന്നത് ചിലപ്പോൾ ചതുർത്ഥി ചിലപ്പോൾ ഷഷ്ടി ഇന്നത് എന്ന് തീരുമാനിക്കണമെങ്കിൽ സംസ്കൃതത്തിൽ തർജമ ചെയ്തു നോക്കിയാൽ ആ ഭാഷയിൽ ഏത് വിഭക്തി വരുമോ അതെന്നു പറയുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല മലയാളം രാമന് പുത്രൻ ഉണ്ടായി സംസ്കൃതം രാമസ്യ പുത്രോ ജാതഹ വിഭക്തി ഷഷ്ടി രാമന് മലയാളത്തിൽ ധനം കൊടുത്തു സംസ്കൃതത്തിൽ രാമായ ധനമതാത് വിഭക്തി ചതുർത്ഥി ഇങ്ങനെ സംസ്കൃതത്തിൻ്റെ വാലിൽ തൂങ്ങിയിട്ട് എന്ത് സാമ്രാജ്യമാണ് മലയാളത്തിന് കിട്ടാനുള്ളത് ഇത്രമാത്രമേ ക്ലേശമുണ്ടായിരുന്നുള്ളൂ എന്നുവരികിലും സഹിച്ചേക്കാമായിരുന്നു അതുകൊണ്ടും നിൽക്കുന്നില്ല സംസ്കൃതത്തിൽ വിഭക്തി ചിഹ്നമെല്ലാം പ്രത്യയമാകുന്നു ഭാഷയിൽ വിഭക്തി രൂപം പലമാതിരിയിലാണ് ജനിക്കുന്നത് മേൽ കാണിച്ച തൃതീയയെ തന്നെ എടുത്തു നോക്കാം ആ അവനാൽ ഓട് അവനോട് എന്ന് രണ്ടു പ്രത്യയം എ കൊണ്ട് അവനെ കൊണ്ട് എന്ന് ദ്വിതീയയുടെ മേൽ കൊണ്ട് എന്നും ഇൽ ഊടെ അവനിലൂടെ എന്ന് സപ്തമിയുടെ മേൽ ഊടേ എന്നും അവ്യയ ശബ്ദങ്ങൾ ആയി അവനായി എന്നൊരു വിനയിച്ച രൂപം ഹേതു അവൻ ഹേതുവായി എന്നൊരു വെറും സമാസം ഇതിൽ പ്രത്യേകം ചേർത്തുണ്ടാകുന്ന ഒന്നും രണ്ടും രൂപങ്ങളെ മാത്രമേ വിഭക്തി എന്നു പറവാൻ ന്യായമുള്ളൂ മൂന്നാമത്തേത് ദ്വിതീയയിലും നാലാമത്തേത് സപ്തമിയിലും അവവയം ചേർത്തുണ്ടാക്കിയതാകയാൽ ആ വിഭക്തികൾക്ക് തന്നെ എന്നു പറയേണ്ടതാണ് അല്ലെങ്കിൽ വളരെ കുഴപ്പങ്ങൾക്ക് ഇടവരും എന്നെയും നിന്നെയും കൊണ്ട് എന്നുള്ളിടത്ത് എങ്ങനെ വിഭക്തി ചൊല്ലും എല്ലാം കൂടി ഒരു പദം തൃതീയൈക വചനം എന്നു കൽപ്പിക്കേണ്ടി വരുന്നില്ലയോ ഇനി എന്നെ നിന്നെ എന്ന രണ്ട് സർവനാമങ്ങൾക്കും ചില വിശേഷണങ്ങൾ ചേർത്ത് നീട്ടിയാൽ അതും ഒറ്റ പദം തൃതീയൈക വചനം എന്നും പറയേണ്ടി വരും അതിനാൽ അവനെ എന്ന രൂപത്തെ സംസ്കൃത പ്രകാരം തൃതീയ എന്ന് പറയുന്നത് ശരിയല്ല അവനെ എന്നു തൃതീയ അതിൽ കൊണ്ടു എന്ന അവയം ചേരുമ്പോൾ കരണാർത്ഥം ജനിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ അവനെ എന്നും കൊണ്ട് എന്നും വെവ്വേറെ പദങ്ങളുമാണ് തം അനു തം പ്രതി ഇത്യാദി സംസ്കൃത പ്രയോഗങ്ങളും ബൈ ഹിം വിത്ത് ഹിം ഇത്യാദി ഇംഗ്ലീഷ് രൂപങ്ങളും എങ്ങനെ വേറെ പദങ്ങളായിരുന്നു കൊണ്ട് അർത്ഥവിശേഷം ഉളവാക്കുന്നുവോ അങ്ങനെ ഭാഷയിലും കൊണ്ട് നിന്ന് മുതലായവ പുതിയ അർത്ഥം ജനിപ്പിക്കുന്നു സംസ്കൃതത്തിൽ ഈ വക അവ്യയങ്ങൾക്ക് കർമ്മപ്രവചനീയം എന്നും ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്നും പേരുകൾ ഉള്ളതുപോലെ ഭാഷയിൽ ഈ വക അവയങ്ങൾക്ക് ഗതി എന്ന് പേർ കൽപ്പിച്ചിരിക്കുന്നു കർമ്മപ്രവചനീയം കുറെ നീണ്ടുപോയതുകൊണ്ടാണ് ഗതി എന്ന് ഏകദേശം അതിനൊക്കുന്ന സ്വപ്ന ഇവിടെ സ്വീകരിച്ചത് ആയി എന്ന അഞ്ചാമത്തേതും ഹേതു എന്ന ആറാമത്തേതും ആയ അർത്ഥങ്ങളെ ഒരു വിഭക്തി രൂപം എന്ന് പറയുന്നത് അത്യന്തം അയുക്തം എന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ സ്പഷ്ടമാകിയാൽ വിശേഷിച്ച് വിവരിക്കേണ്ടതില്ല ഇങ്ങനെ നോക്കി വരുമ്പോൾ പ്രത്യയങ്ങളെ മാത്രമേ വിഭക്തിയായി ഗണിക്കാവൂ എന്നും ബോധ്യപ്പെടും പ്രകൃതിയിൽ നിന്ന് പിരിച്ചുപയോഗിക്കുവാൻ പാടില്ലാത്തവയെ മാത്രമേ പ്രത്യയം എന്നു പറഞ്ഞുകൂടൂ എന്നെയും നിന്നെയും കൊണ്ട് എന്നിടത്ത് കൊണ്ടിനെ പിരിച്ചുപയോഗിക്കുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യയമല്ല അവിടെ തന്നെ എൻ ഉം നിൻ ഉം എ എന്നും നിന്നുമേ അല്ലെങ്കിൽ ഞാനും നീയുമേ എന്ന് പിരിച്ചു പറഞ്ഞുകൂടാത്തതിനാൽ എ പ്രത്യയമാണ് പ്രത്യയത്തിന് ഈ ലക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആദ്യം കാണിച്ച പട്ടികയിൽ നോക്കുമ്പോൾ എ ഓട് അ ഉ കൽ എന്ന ആരെണ്ണമേ ഇതിൽ പ്രത്യയങ്ങളായിട്ടുള്ളൂ എന്ന് കാണുന്നു ഇവയോടുകൂടി പ്രത്യയമൊന്നുമില്ലാത്ത പ്രഥമയെ കൂടി ചേർക്കുമ്പോൾ ഏഴ് വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ടെന്ന് വരുന്നു ആ സ്ഥിതിക്ക് പ്രഥമ മുതൽ സപ്തമി വരെയുള്ള സംസ്കൃത വിഭക്തി സ്വപ്നകൾ തന്നെ പോരയോ എന്ന് പിന്നെയും ചോദ്യമുണ്ട് ശരിതന്നെ എന്നാൽ രണ്ടു ഭാഷകളിലും വിഭക്തികളുടെ ആകെ തുക യർച്ചയാ ഒന്നു തന്നെ എന്നു വന്നാലും അർത്ഥ അന്യോന്യം ലേശം യോജിപ്പില്ലാതെയിരിക്കുന്നു സംസ്കൃതത്തിലെ ചതുർത്ഥിക്ക് ഭാഷയിൽ ഷഷ്ടിയാണെന്നും സംസ്കൃതത്തിലെ പഞ്ചമയ്ക്ക് ശരിയായി ഭാഷയിൽ ഒരു വിഭക്തിയെ ഇല്ലെന്നും മറ്റും ദുർഘടങ്ങൾ വന്നു ചേരുന്നു സംഖ്യാമൂലകങ്ങളായ പേരുകളിൽ ഒന്നിനെ വിട്ടുകളയുന്നതെങ്ങനെ പഞ്ചമി ഭാഷയിൽ ഇല്ലാത്തതിനാൽ ഷഷ്ടിയെ പഞ്ചമിയാക്കണം അപ്പോൾ ആറിനെ അഞ്ചാക്കി എന്നൊരു തരക്കേട് വരും ഉപേക്ഷിക്കുകയാണെങ്കിൽ നാലിന്മേൽ ആറാണ് സംഖ്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നു മാത്രമല്ല അർത്ഥം വിട്ടേച്ച് പേര് മാത്രം എടുത്താൽ സംസ്കൃത വിഭക്തികളെ തന്നെ മണിപ്രവാള കവികൾ ഭാഷാ വിഭക്തികൾക്ക് പകരം ധാരാളം ഉപയോഗിക്കുന്ന സ്ഥിതിക്ക് വലിയ കുഴപ്പങ്ങൾക്കിടയാക്കും അതിനാൽ ഭാഷാ വിഭക്തികൾക്ക് സംസ്കൃത സ്വപ്നങ്ങളെ ഉപേക്ഷിച്ച് പുതിയ പേരുകൾ ഏർപ്പെടുത്തുകയെ നിർവാഹമുള്ളൂ ഇതിലേക്ക് മേൽ വിവരിച്ച കാരണങ്ങളെ തന്നെ ഒരിക്കൽ കൂടി സൗകര്യമായി ഓർമ്മിക്കാൻ വേണ്ടി നമ്പറിട്ട് താഴെ കൊടുത്തിരിക്കുന്നു ഒന്ന് സംസ്കൃതത്തിൽ ഒരു രൂപത്തിന് പല അർത്ഥങ്ങളായിരിക്കെ ഭാഷയിൽ അർത്ഥം മാറുന്നതിനനുസരിച്ച് രൂപവും മാറുന്നതിനാൽ ഏതാനും ചില അർത്ഥങ്ങളെ ചേർത്ത് ഒരു പേർ വിളിക്കുന്നത് ന്യായമില്ല രണ്ട് സംസ്കൃതത്തിൽ രണ്ട് പ്രത്യയങ്ങൾ വേണ്ടിയെടുത്ത് ഭാഷയിൽ ഒരു പ്രത്യയം തന്നെ മതി മറിച്ച് ഭാഷയിൽ രണ്ടു വേണ്ടിയെടുത്ത് സംസ്കൃതത്തിൽ ഒന്നു മതി മൂന്ന് സംസ്കൃതത്തിൽ പ്രത്യയം ചേർത്ത് മാത്രമേ വിഭക്തികൾ ഉണ്ടാകുന്നുള്ളൂ ഭാഷയിൽ ആ അർത്ഥങ്ങളെ കാണിക്കുന്നതിന് പ്രത്യയങ്ങൾ ഗതികൾ എന്നു പേരിട്ട അവ്യയങ്ങൾ സമാസം ഈ മൂന്നെണ്ണം ആവശ്യപ്പെടുന്നു നാല് വിഭക്തി പ്രത്യയങ്ങളുടെ എണ്ണം രണ്ടു ഭാഷയിലും ഏഴുതന്നെ ആണെങ്കിലും അർത്ഥത്തിൽ അവ യോജിക്കുന്നില്ല ഈ ഘട്ടത്തിൽ ഒരു സംഗതി കൂടി എടുത്തു കാണിക്കേണ്ടതുണ്ട് തമിഴ് വൈയാകരണന്മാരും സംസ്കൃതത്തെ അനുസരിച്ച് ഏഴ് വിഭക്തികളെ കൽപ്പിച്ചതല്ലാതെ വിവരിച്ച ദോഷങ്ങളെ പുരസ്കരിച്ച് പുതിയ പേരുകൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇത് മലയാള വ്യാകരണത്തിൽ പഴയ സമ്പ്രദായത്തെ തന്നെ വെച്ചുകൊണ്ടിരിക്കണമെന്നതിലേക്ക് ഒരു സാധകമാകുന്നതല്ല മുൻപേ പോയവർ വല്ല കാരണവശാലും ഒരു കുഴിയിൽ വീണു എന്ന് വെച്ചിട്ട് പിൻപേ വരുന്നവരും ആ കുഴിയിൽ തന്നെ വീഴുകയോ അതോ തങ്ങൾക്ക് ആ അപകടം സംഭവിക്കാതെ കരുതുകയോ വേണ്ടത് ആരുടേതായാലും തെറ്റു പകർത്തുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായം കാരിക അമ്പത്തഞ്ച് തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി ഉദ്ദേശിക ക വ് ആൽപ്രയോജികയാം ഹേതു ഉടെ സംബന്ധിക സ്വത ആധാരികാധികരണം ഇൽ കൽ പ്രത്യയമായവ നിർദ്ദേശിക മുതലായ വിഭക്തികളെയും ഓരോന്നിൻ്റെയും അർത്ഥത്തെയും പ്രത്യയത്തെയും മുറയ്ക്ക് ഈ കാരികളിൽ കാണിച്ചിരിക്കുന്നു ഒന്ന് ഒന്നാമത്തെ വിഭക്തിക്ക് നിർദ്ദേശിക എന്നു പേർ അതിന് പ്രത്യയം ഒന്നുമില്ല തന്മ തന്നെ എന്നാൽ ശബ്ദ സ്വരൂപം തന്നെ വരും ആ വിഭക്തി കർത്താവിനെ കുറിക്കുന്നു നിർദ്ദേശിക എന്നുള്ള പേരുകൊണ്ട് ഏതെങ്കിലും ഒരു നാമത്തെ നിർദ്ദേശിക്കുക മാത്രമേ ചെയ്യുന്നിടത്തും ഈ വിഭക്തി തന്നെ വരുമെന്നാകുന്നു സിദ്ധാന്തം ഉദാഹരണം കർത്താവിന് രാമൻ കാട്ടിൽ താമസിച്ചു രാമൻ രാവണനെ കൊന്നു നാമനിർദ്ദേശത്തിന് ദശരഥൻ എന്ന രാജാവ് സിംഹം ഒരു മൃഗമാകുന്നു രണ്ട് പ്രതിഗ്രാഹിക എന്ന വിഭക്തി കർമ്മത്തെ കുറിക്കുന്നു അതിന് പ്രത്യയം എ എന്നുമാണ് ഉദാഹരണം രാമൻ കൃഷ്ണനെ അടിച്ചു കൃഷ്ണൻ രാമനെ പിടിച്ചു മൂന്ന് സംയോജിക വിഭക്തിക്ക് സാക്ഷി എന്ന കാരകം അർത്ഥം ഓട് എന്ന് പ്രത്യേകം ഉദാഹരണം ശിവൻ ശക്തിയോട് ചേരുന്നു ഉദ്ദേശികയ്ക്ക് സ്വാമി എന്ന കാരകം അർത്ഥം ക എന്നോ കകാരം ലോപിച്ചിട്ട് വെറും ഉ മാത്രമോ പ്രത്യേകം ഉദാഹരണം അവൾക്ക് പുത്രനുണ്ടായി അവന് പുത്രനുണ്ടായി പ്രയോജികയ്ക്ക് ഹേതു എന്ന കാരകം അർത്ഥം ആൽ എന്ന് പ്രത്യയം ഉദാഹരണം ഭാഗ്യത്താൽ ആഗ്രഹം സാധിച്ചു സംബന്ധികയ്ക്ക് സ്വതാ സ്വത്വം ഉടമ അർത്ഥം ഉടേ എന്നു പ്രത്യയം ഉദാഹരണം ജാനകിയുടെ പുസ്തകം ഏഴ് ആധാരികയ്ക്ക് അധികരണം എന്ന കാരകം അർത്ഥം ഇൽ കൽ എന്ന് രണ്ട് പ്രത്യയങ്ങൾ ഇവയ്ക്ക് ഉപയോഗത്തിൽ അല്പം ഭേദമുണ്ട് എന്നേയുള്ളൂ ഉദാഹരണം മെത്തയിൽ കിടക്കുന്നു പടിക്കൽ നിൽക്കുന്നു പ്രത്യയങ്ങളുടെ എണ്ണം ആകെക്കൂടെ ഏഴാകയാൽ പ്രഥമദ്വിതീയാദി സംസ്കൃത സ്വപ്നകളെയും ഒരുവിധം ഉപയോഗിക്കാം എന്നാൽ ഓരോ വിഭക്തിക്കും സംസ്കൃതത്തിലുള്ള അർത്ഥങ്ങളുടെ ഏതാനും അംശം മാത്രമേ ഭാഷയിൽ ഉള്ളൂ എന്ന് എപ്പോഴും ഓർമ്മിക്കേണ്ടി വരും ഇനി വിഭക്ത്യാഗങ്ങളുടെ സ്വരൂപം കാണിക്കാം കാരിക അമ്പത്താറ് വ്യഞ്ജനാന്തത്തിലിൻ ചേർത്തു വിഭക്തി അംഗം ചമയ്ക്കണം വ്യഞ്ജനാന്തങ്ങളായ ശബ്ദങ്ങളിൽ ആ ശബ്ദത്തോട് ഇൻ എന്നു ചേർത്താൽ വിഭക്തിപ്രത്യം ചേരുന്നതിനുള്ള അംഗമായി തീരും ഉദാഹരണം ശബ്ദരൂപം രാജാവ് അധിക ഇൻ സമം രാജാവിൻ വിഭക്തിപ്രത്യം എ നിഷ്പന്നരൂപം രാജാവിനെ ശബ്ദരൂപം രാജാവ് അധിക ഇൻ അംഗം രാജാവിൻ വിഭക്തിപ്രത്യം ആൽ നിഷ്പന്ന രൂപം രാജാവിനാൽ ശബ്ദരൂപം മനസ്സ് അധിക ഇൻ അംഗം മനസ്സിൻ വിഭക്തിപ്രത്യം ഓട് നിഷ്പന്ന രൂപം മനസ്സിനോട് ശബ്ദരൂപം കൺ അധിക ഇൻ അംഗം കണ്ണിൻ വിഭക്തി പ്രത്യയം ഒ നിഷ്പന്ന രൂപം കണ്ണിന് ശബ്ദരൂപം ആൺ അധിക ഇൻ അംഗം ആണിൻ വിഭക്തി പ്രത്യയം ഡെ നിഷ്പന്ന രൂപം ആണിൻ്റെ ഇൻ എന്ന അംഗപ്രത്യയം സംബന്ധിക ഉദ്ദേശിക എന്ന രണ്ട് വിഭക്തികളിലും നിത്യമായിട്ടും മറ്റുള്ളവയിൽ വികൽപ്പമായിട്ടുമാണ് വരുന്നത് ഉദാഹരണം പ്രതിഗ്രാഹിക രാജാവിനെ രാജാവെ പ്രയോജിക രാജാവിനാൽ രാജാവാൽ സംയോജിക രാജാവിനോട് രാജാവോട് ഉദ്ദേശിക രാജാവിന് സംബന്ധിക രാജാവിൻ്റെ ഇൻ എന്ന ഇടനില ചേർക്കുന്നത് പ്രകൃതി പ്രത്യയങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയാകയാൽ ഇൽ എന്ന ആധാരികയിൽ ഇത് ചേർക്കേണ്ടി വരികയില്ല രാജാവിൽ മനസ്സിൽ കണ്ണിൽ ആണിൽ എന്നു തന്നെയാണ് നിഷ്പന്ന രൂപങ്ങൾ എന്നാൽ കൽപ്രത്യത്തിന് ഇന്നാഗമോ ദിത്വമോ ആവശ്യമാണെന്ന് വിധിക്കുന്നു കാരിക അമ്പത്തേഴ് അൺ താനിൽ താൻ ചേർന്നിടാതെ നിൽക്ക കൽ ചേതനകളിൽ കകാരത്തെ നിരട്ടിപ്പു വേണം മറ്റുള്ളിടങ്ങളിൽ വ്യഞ്ജനാന്തങ്ങളായ ചേതന നാമങ്ങളിൽ അൻപ്രത്യയം ഉണ്ടെങ്കിൽ അതുതന്നെ അംഗപ്രത്യയസ്ഥാനം വഹിച്ചുകൊള്ളും അല്ലാത്തിടത്തെല്ലാം ഇൻ ചേർക്കണം അചേതനത്തെ കുറിക്കുന്നതാണ് നാമമെങ്കിൽ കൽ എന്നതിൻ്റെ കകാരമിരട്ടിച്ച് കൽ എന്നാക്കണം ചേതനകളിൽ ഗൽ എന്നും അചേതനങ്ങളിൽ കൽ എന്നുമല്ലാതെ വെറും കൽ എന്നു പ്രത്യയം കാണിക്കുകയില്ലെന്ന് താൽപ്പര്യം ഉദാഹരണം രാമൻ രാമങ്കൽ ലക്ഷ്മി ലക്ഷ്മിയിങ്കൽ ഗുരു ഗുരുവിങ്കൽ ഭാര്യ ഭാര്യയിങ്കൽ കര കരയ്ക്കൽ പടി പടിക്കൽ ഇൻ ചേതനങ്ങളിലാണ് അധികം ഉപയോഗിക്കുന്നത് കാരിക അമ്പത്തിയെട്ട് ടാവും റാവുമിരട്ടിപ്പു നാമാന്തങ്ങളിൽ യഥോചിതം ഇൻ ചേർത്താലും ഇല്ലെങ്കിലും നാമത്തിലെ ടകാരകാരങ്ങളെ ഉചിതം നോക്കി ഇരട്ടിക്കണം ഉദാഹരണം ആറ് ആറ്റിൽ ആറ്റിൻ്റെ ആറിൻ്റെ ചോറ് ചോറ്റിൽ ചോറിൽ ചോറിൻ്റെ തോട് തോട്ടിൽ തോട്ടിൻ്റെ തോടിൻ്റെ നാട് നാടോട് നാട്ടോട് നാടിൻ്റെ നാട്ടിൻ്റെ കാരിക അൻപത്തൊൻപത് നതാംഗത്തിൽ ക ലോപത്താലു താനുദ്ദേശിക കുറി സംബന്ധികയുമവണ്ണമുടേ എന്ന് രണ്ടു മാം അൻ എന്ന ലിംഗപ്രത്യമോ ഇൻ എന്ന അംഗപ്രത്യമോ ചേർന്ന് പലയ നാമങ്ങളും എൻ എന്ന് അവസാനിക്കുമല്ലോ അതാണ് നതാംഗം എന്ന് പറഞ്ഞത് അതിന് ഉദ്ദേശികയുടെ ക എന്ന കാരം ലോപിച്ച് ഉ മാത്രമാണ് പ്രത്യയം അതിന്മണ്ണം തന്നെ നതാംഗങ്ങളിൽ സംബന്ധികയുടെ പ്രത്യയമായ ഉഡേ ഉഗാരലോപത്താൽ ഡേ എന്നു മാത്രമായിട്ടും ആവാം രണ്ടാമത് പറഞ്ഞ ലോപം വൈകൽപ്പികമാകുന്നു ക ലോപമാകട്ടെ നിത്യമാണ് ഉദാഹരണം രാമൻ അധികക്ക് സമം രാമൻ അധിക ഉ സമം രാമന് രാമന് മരത്തിൻ അധികക്ക് സമം മരത്തിൽ അധിക ഉ സമം മരത്തിന് മരത്തിന് രാമൻ അധിക ഉടെ സമം രാമനുടേ രാമൻ്റെ രാമന്റെ മരത്തിൽ അധിക ഉടൻ സമം മരത്തിനുടെ മരത്തിൻ്റെ മരത്തിൻ്റെ കാരിക അറുപത് മേൽക്കുമയിൽ ലിംഗവചന വിഭക്തികൾക്ക് മുറയ്ക്കിഹ നാമങ്ങളിൽ ആദ്യം ലിംഗപ്രത്യയം ഉണ്ടെങ്കിൽ അത് പിന്നീട് വചനപ്രത്യയം ഉണ്ടെങ്കിൽ അത് ഒടുവിൽ വിഭക്തിപ്രത്യം എന്നീ മുറയ്ക്കാണ് രൂപം ചമയ്ക്കേണ്ടത് സംസ്കൃതാചാര്യ ഭാഷകളിലെ പോലെ ഓരോ വചനത്തിനും വേറെ വേറെ വിഭക്തിപ്രത്യമില്ല ശാഖയിൽ ശാഖയിലുൾപ്പെടെ ഭാഷകളിലെല്ലാം ഇതുതന്നെയാണ് സമ്പ്രദായം കാരിക അറുപത്തിയൊന്ന് സംബോധനയിൽ എ ചേരുമന്ത്യം ദീർഘിക്കിലും മതി മുൻചൊന്ന ഏഴ് വിഭക്തികൾക്ക് പുറമേ സംബോധന എന്നൊരു വിഭക്തി കൂടിയുണ്ട് അതിനെ നിർദ്ദേശികയുടെ വകഭേദമായിട്ടാണ് സംസ്കൃതത്തിൽ ഗണിച്ചിരിക്കുന്നത് സംബോധനം എന്നാൽ ശ്രോതാവിനെ അഭിമുഖീകരിക്കുക ആ അർത്ഥം കുറിക്കുന്ന വിഭക്തി സംബോധന അല്ലെങ്കിൽ മറ്റു വിഭക്തികൾക്ക് പേരിട്ട മുറയനുസരിച്ച് സംബോധിക എന്നാക്കാം അതിന് നാമാന്തങ്ങളിൽ എ എന്നു നിബാധം ചേർക്കണം നാമം സ്വരത്തിൽ അവസാനിച്ചാൽ ആ അന്ത്യസ്വരത്തെ നീട്ടിയാലും മതി ഉദാഹരണം ദേവിയെ ശംഖുവേ രാമനെ ദേവി ശങ്കു രാമ സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാതീശ്വരി വിശ്വനാഥെ നാമരൂപാവലി പുല്ലിംഗം ഏകവചനം മകൻ സലിംഗ ബഹുവചനം മകന്മാർ അലിംഗ ബഹുവചനം മക്കൾ ഏകവചനം മകനെ സലിംഗ ബഹുവചനം മകന്മാരെ അലിംഗ ബഹുവചനം മക്കളേ ഏകവചനം മകനോട് സലിംഗ ബഹുവചനം മകന്മാരോട് അലിംഗ ബഹുവചനം മക്കളോട് ഏകവചനം മകന് മകന് സലിംഗ ബഹുവചനം മകന്മാർക്ക് അലിംഗ ബഹുവചനം മക്കൾക്ക് ഏകവചനം മകനാൽ സലിംഗ ബഹുവചനം മകന്മാരാൽ അലിംഗ ബഹുവചനം മക്കളാൽ ഏകവചനം മകനുടേ മകന്റെ സലിംഗ ബഹുവചനം മകന്മാരുടെ അലിംഗ ബഹുവചനം മക്കളുടെ ഏകവചനം മകനിൽ മകൻകൾ സലിംഗ ബഹുവചനം മകന്മാരിൽ അലിംഗ ബഹുവചനം മക്കളിൽ ഏകവചനം മകനെ സലിംഗ ബഹുവചനം മകന്മാരെ അലിംഗ ബഹുവചനം മക്കളെ സ്ത്രീലിംഗം ഏകവചനം മകൾ ബഹുവചനം മകളർ ഏകവചനം മകളോട് ബഹുവചനം മകളരോട് ഏകവചനം മകളാൽ ബഹുവചനം മകളരാൽ ഏകവചനം മകളിൽ ബഹുവചനം മകളരിൽ ഏകവചനം മകളെ ബഹുവചനം മകളരെ ഏകവചനം മകൾക്ക് ബഹുവചനം മകളർക്ക് ഏകവചനം മകളുടെ ബഹുവചനം മകളരുടെ ഏകവചനം മകളെ ബഹുവചനം മകളേ നപുംസകലിംഗം ഏകവചനം മരം ബഹുവചനം മരങ്ങൾ മരത്തെ മരത്തിന് ബഹുവചനം മരങ്ങളെ ഏകവചനം മരത്തോട് മരത്തിനോട് ബഹുവചനം മരങ്ങളോട് ഏകവചനം മരത്തിന് ബഹുവചനം മരങ്ങൾക്ക് ഏകവചനം മരത്താൽ മരത്തിനാൽ ബഹുവചനം മരങ്ങളാൽ ഏകവചനം മരത്തിൻ്റെ മരത്തിനുടെ ബഹുവചനം മരങ്ങളുടെ ഏകവചനം മരത്തിൽ മരത്തിങ്കൽ ബഹുവചനം മരങ്ങളിൽ ഏകവചനം മരമേ ബഹുവചനം മരങ്ങളെ കാരിക അറുപത്തിരണ്ട് കർമാർത്ഥം ക്ലീബ സ്വയമേ സിദ്ധമാകയാൽ കരുതിത്താൻ പ്രയോഗിപ്പു പ്രതിഗ്രാഹികയായതിൽ അചേതനങ്ങളായ ജഡവസ്തുക്കളെ കുറിക്കുന്ന നപുംസകനാമങ്ങളിൽ പ്രതിഗ്രാഹിക വിഭക്തി പ്രയോഗിക്കാതെ തന്നെ അതിൻ്റെ അർത്ഥമായ കർമ്മസംബന്ധത്തിന് പ്രതീതി വന്നുകൊള്ളും അതിനാൽ മിക്ക ദിക്കിലും പ്രതിഗ്രാഹികയെ നിർദ്ദേശിക പോലെ ഒരു പ്രത്യയവും കൂടാതെ ഉപയോഗിച്ചാൽ മതിയാകും ഉദാഹരണം വെള്ളം കുടിക്കുന്നു പുസ്തകം വായിക്കുന്നു ചോറുണ്ണുന്നു കാര്യം പറയുന്നു കരുതി എന്നതിൻ്റെ താല്പര്യം സചേതനം കർത്താവും അചേതനം കർമ്മവുമായി വരുന്നിടത്ത് കർത്തൃത്വം പ്രകൃത്യ സചേതനധർമ്മവും കർമ്മത്വം അചേതനധർമ്മവും ആകയാൽ വിഭക്തിക്കുറി കൂടാതെയും കർത്തൃകർമ്മങ്ങൾക്ക് പ്രതീതി വരുന്നതിനാൽ ആ മാതിരി സ്ഥലങ്ങളിൽ കർമ്മത്തിന് പ്രതിഗ്രാഹിക വേണമെന്നില്ല എന്നാകുന്നു നല്ല മലയാളികൾ ഒരിക്കലും വിഭക്തി ചേർക്കാറുമില്ല രണ്ടും അചേതനമെങ്കിൽ ചേർക്ക തന്നെ കൊള്ളാം എങ്ങനെ കോടാലി മരത്തെ മുറിക്കുന്നു രാമസ്വാമി മരം മുറിക്കുന്നു മിണ്ടാപൂച്ച കുടമുടയ്ക്കും ഇത്യാദികളിൽ കുടത്തെ അപേക്ഷിച്ച് പൂച്ച സചേതനമാകയാൽ കർത്തൃകർമ്മവിവേകത്തിന് മാർഗമുള്ളതുകൊണ്ട് പ്രതിഗ്രാഹിക അർത്ഥസിദ്ധമായാൽ മതി ഈ പ്രമേയത്തിൽ നിന്ന് മലയാള വ്യാകരണത്തിൽ അനേകം സ്ഥലങ്ങളിൽ ആശ്രയിക്കേണ്ടതായ ഒരു ഭാഷാശാസ്ത്ര തത്വം അല്ലെങ്കിൽ ശബ്ദാനുശാസന രഹസ്യം വെളിപ്പെടുന്നു എന്തെന്നാൽ ഗുണവൃദ്ധി സംപ്രസരണാദി വർണ്ണവികാരം ആഗമപ്രത്യയാദി സംസർഗം മുതലായ സകല വ്യാകരണോപായങ്ങളും ശബ്ദത്തിൻ്റെ സർവതോമുഖമായി പ്രവർത്തിക്കുന്ന അർത്ഥത്തെ സങ്കോചിപ്പിച്ച് ഒന്നിൽ തന്നെ വ്യവസ്ഥാപിപ്പാനായി ചെയ്യുന്നവയാകുന്നു ഈ ഉപായങ്ങളുടെ അപേക്ഷ കൂടാതെ തന്നെ വിവക്ഷിതമായ അർത്ഥത്തിന് തനിയെ നിർബാധമായ പ്രതീതി വരുന്നിടത്ത് ഏച്ചുകെട്ടാൻ പുറപ്പെടുന്നത് ഗൗരവദോഷദുഷ്ടവും വാളുകൊണ്ട് മന്ത്രം ജപിച്ച് വെട്ടിമുറിക്കും പോലെ പരിഹാസകരണവും ആകുന്നു ഈ സിദ്ധാന്തത്തെ അവലംബിച്ചാകുന്നു നിർദ്ദേശിക വിഭക്തി ഏകവചനം നിയോജക മധ്യ മൈക വചനം ഇത്യാദികൾക്ക് പ്രത്യയങ്ങളെ കൽപ്പിക്കാഞ്ഞത് വിശേഷങ്ങൾക്കല്ലാതെ സാമാന്യങ്ങൾക്ക് ചിഹ്നാപേക്ഷയില്ലല്ലോ എല്ലാ പേരുടെയും മുണ്ടിന് അടയാളമുണ്ടെങ്കിൽ എൻ്റെ മുണ്ടിന് അടയാളമില്ലായക തന്നെ ഒരു അടയാളമായിക്കൊള്ളും എന്നായിരിക്കണം ദ്രാവിഡരുടെ യുക്തി പറ്റി കുറിച്ച് ഇത്യാദികൾക്ക് മുമ്പ് പ്രതിഗ്രാഹിക പ്രയോഗിക്ക തന്നെ വേണം എന്നും മറ്റും ചില നിയമമുള്ളത് സാഹിത്യശാസ്ത്രത്തിൽ വിഷയമാകയാൽ അതിൽ പ്രവേശിക്കുന്നില്ല സാഹിത്യ സാഹിത്യത്തിൽ വിസ്തരിച്ചിട്ടുമുണ്ട് ഇനി വിഭക്തി പ്രത്യയങ്ങളിൽ ഓരോന്നിൻ്റെയും ആഗമം എന്തായിരിക്കും എന്ന് നോക്കാം പ്രതിഗ്രാഹിക എ ഇതിൻ്റെ ഉത്ഭവം അസ്പഷ്ടമാകുന്നു ഇതു തമിഴിൽ ഐ മലയാളത്തിൽ എ പ്രാചീന കർണാടകത്തിൽ അം ആധുനിക കർണാടകത്തിൽ അന്നു അന്ന നു തെലുങ്കിൽ നു നി എന്നുമാകുന്നു പ്രാചീന കർണാടകത്തിലെ അം അനുനാസിക ലോപത്താൽ ആ എന്നായത് മലയാളത്തിൽ എ എന്നും തമിഴിൽ ഐ എന്നും ആയതായിരിക്കണം എന്ന് കാൽഡൊൽ ഊഹിക്കുന്നു അം ചുട്ടെഴുത്തിൻ്റെ ക്ലീബരൂപവും അംഗപ്രത്യയവും ആകയാൽ അതിന് പ്രതിഗ്രാഹികയാകാൻ സ്വരൂപയോഗ്യതയുമുണ്ടെന്ന് സായിപ്പിൻ്റെ യുക്തി കർമ്മത്വം അചേതനധർമ്മവും കർത്തൃത്വം സചേതനധർമ്മവും ആണല്ലോ സംയോജിക ഒടു പഴയ ഭാഷയിൽ ഉടൻ എന്നും ഇത് ഒട്ടുക എന്ന കൃതിരൂപം തന്നെ ഉടൻ ഒടൻ എന്നു വേണ്ടതായിരിക്കാം അൻ ഒരു അംഗപ്രത്യയം വൃതാ ചേർത്തതായിരിക്കണം തെലുങ്കിൽ തൊടു എന്ന കൃതിയാണ് ഉപയോഗിക്കുന്നത് അത് തോ എന്ന് സങ്കോചിച്ചിട്ടുമുണ്ട് ഉദ്ദേശിക കു ഇത് എല്ലാ ദ്രാവിഡ ഭാഷകളിലും ഒട്ടും തുല്യമാകുന്നു സ്വരം മാത്രം ചിലയിടത്ത് എ എന്നും ഇ എന്നും ഭേദിച്ച് കെ കി എന്ന് മാറുന്നുണ്ടെന്നേ ഉള്ളൂ ഇതിൻ്റെ ആഗമം ശരിയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല കാൽഡലിന്റെ സന്ദേഹം കേൾക്കും ഇത്യാദി കൃതിരൂപങ്ങളിൽ കാണുന്ന കു തന്നെ ആയിരിക്കാം എന്നാണ് മലയാളത്തിൽ നകാരാന്തങ്ങളായ അംഗങ്ങളിൽ കകാരം ലോപിച്ചു പോകുന്നു എൻ കു സമം നു എന്നായി എന്നും വരാം പിന്നീട് ദിത്വവും കളഞ്ഞ് എൻ ഉ എന്നുമാത്രമായും തീർന്നതായിരിക്കാം ഗുണ്ടറ്റ് ഇവിടെയും ഇനതു എന്ന തമിഴ് സംബന്ധിക രൂപത്തിൽ നിന്നാണ് ഇന്നു ഉത്ഭവിച്ചതെന്ന് ഷടിക്കുന്നു കാൽഡ്വൽ ഡേ മാത്രമേ തമിഴ് അതു എന്നതിൽ നിന്ന് വന്നതായി വിചാരിക്കുന്നുള്ളൂ ഗുണ്ടത്ത് രണ്ടിലും ഭ്രമിച്ചു പോയി അദ്ദേഹത്തിന് നാമങ്ങളെ കു വക നു വ എന്നു രണ്ടിനുമായി പിരിക്കേണ്ടി വന്നു നു എന്നും ഡേ എന്നും ആണല്ലോ രൂപം അവസാനിക്കുന്നത് അതുകളിലെ നകാരം അംഗത്തിൽ ചേർന്നതാണെന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ സായിപ്പന്മാർക്ക് ഈ തെറ്റ് വരികില്ലായിരുന്നു റായുടെ ശരിയായ ധ്വനി ട എന്നാണെന്നുള്ളതും ഇതുവരെ ആരും സ്ഥാപിച്ചിട്ടില്ല എനിക്ക് നിനക്കു തനിക്കു എന്ന സർവനാമങ്ങളിൽ അംഗം ചെറുതാകയാൽ അകാരമോ ഇകാരമോ ചേർക്കുന്നു ഇൻ ചേർന്ന നാമങ്ങളിൽ അംഗം നീളുന്നതിനാൽ ക ലോപിക്കുന്നു കകാരം പലയിടത്തും ലോപിക്കാറുള്ള വർണ്ണവുമാണല്ലോ ലോപത്തിന് പ്രതിവൃതിയായിട്ടാണ് പൂർവ്വനകാരാന്തത്തിന് ദിത്വം ചെയ്യുന്നത് പക്ഷേ കാലക്രമത്തിൽ ദിത്വവും അത്യാവശ്യമല്ലെന്നായി പ്രയോജിക ആൽ ഇതിൻ്റെയും ഉത്ഭവം ഇന്നതെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല കാൽജൽ ഇതിനെ വായിക്കാൽ എന്നും മറ്റുമുള്ള പദങ്ങളിൽ കാണുന്ന മാർഗാർത്ഥകമായ കാൽ എന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു ആൽ എന്ന ചുറ്റഴുത്തിൻ്റെ രൂപം ദീർഘിച്ചതായിരിക്കാമെന്നും അദ്ദേഹം ശങ്കിക്കുന്നുണ്ട് ഗുണ്ടറ്റിൻ്റെ അഭിപ്രായത്തിൽ ആവുക എന്ന ക്രിയയുടെ ആകൽ എന്ന കൃതി കൃത്രൂപത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പത്തി സംബന്ധിക ഉഡയാ ഉഡേ ഡെ ഉഡമ ഉടയ ഇത്യാദി രൂപങ്ങളിൽ കാണുന്ന സ്വാമിവാചകമായ ഉഡ എന്ന കൃതിയുടെ പേരച്ച രൂപം തന്നെ ആണിത് അവനുടേയ പടജനം ചകോരം ഇത്യാദികളിലെ പോലെ കവികൾ ഈ രൂപത്തെ സ്വതന്ത്ര പദമായും പ്രയോഗിക്കാറുണ്ട് യൂറോപ്പ് ദേശീയരായ മലയാള വൈയാകരണന്മാർ സമ്പന്തിക പ്രത്യയം അതെ എന്ന ചുറ്റെഴുത്തിൽ നിന്ന് വന്നതായി വിചാരിക്കുന്നു എന്നും അതിനു ന്യായം കാണുന്നില്ലെന്നും തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു തമിഴിൽ സംബന്ധികയ്ക്ക് പല പ്രത്യയമുള്ളതിൽ ഇതൊന്നു മാത്രമേ മലയാളം സ്വീകരിച്ചിട്ടുള്ളൂ ഇതിൽ ഇൻ അത്ത് എന്ന അംഗപ്രത്യങ്ങളെ തന്നെ സമ്പന്തിക പ്രത്യയങ്ങളായി കാൽജൽ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അതിനാവശ്യം കാണുന്ന സമ്പന്തികയിലും ആധാരികയിലും അംഗങ്ങൾക്കു തന്നെ അതാത് വിഭക്തിയുടെ അർത്ഥം കാണിക്കാൻ ശക്തിയുണ്ട് എന്ന് കൽപ്പിച്ചാൽ മതിയാവുന്നതാണ് അംഗപ്രത്യങ്ങളെല്ലാം തന്നെ സാമ്പത്തിക ആധാരികകളുടെ പ്രത്യയങ്ങളാണെന്നും തദ്ധ്യഭക്തന്ധങ്ങളിൽ നിന്നാണ് പ്രതിഗ്രാഹികാദി വിഭക്തികൾ ഉത്ഭവിക്കുന്നത് എന്നും മറ്റുമാണ് യൂറോപ്യന്മാരുടെ പോക്ക് ആധാരിക ഇൽ കൽ ഗൃഹം എന്നർത്ഥമായ ഇല്ലം എന്ന ശബ്ദം തന്നെയാണ് ഇൽ പ്രത്യേയമായത് എന്ന് സ്പഷ്ടമാകുന്നു ഇത് തമിഴിലും ധാരാളമായി ഉപയോഗിക്കുന്നതാണ് കൽപ്രത്യയം നന്നൂലിൽ പറയുന്ന കാൽ എന്നതിൻ്റെ ഹ്രസ്വമാണെന്ന് യൂറോപ്യ വൈയാകരണന്മാർ വിചാരിക്കുന്നു തമിഴിൽ തന്നെ കൺ എന്നൊരു പ്രത്യയമുള്ളതിൻ്റെ രൂപമായിരിക്കാനാണ് അധികം സംഭാവ്യത എന്ന് തോന്നുന്നു കൺ എന്നതിലെ സ്ഥലം ഇടം ആ അർത്ഥം മലയാളത്തിലെ ഉപയോഗത്തിൽ നന്നായി യോജിക്കുന്നു സംബോധനയെ ഒരു പ്രത്യേക വിഭക്തിയായിട്ട് ഗണിക്കേണ്ടതില്ല എ എന്ന നിപാതം പല നാമങ്ങളിലും സംബോധനാർത്ഥം കുറിക്കാൻ ചേർക്കാറുണ്ട് സ്വരാന്ത നാമങ്ങളിൽ സ്വരം നീട്ടണം കാരിക അറുപത്തിമൂന്ന് ഗതി ചേർന്ന വിഭക്തിയാന്ത പദ മിശ്ര വിഭക്തിയാം അതിലോ കർത്തൃകർമാധിക്വത്ത പോലെ വിഭക്തികൾ നാമങ്ങൾക്ക് തങ്ങളിലും ക്രിയയോടും ഉള്ള സംബന്ധം കാട്ടുകയാണ് വിഭക്തിയുടെ പ്രവൃത്തി ആ വക സംബന്ധങ്ങളാണ് കർത്ത കർമ്മം മുതലായ കാരകങ്ങൾ എന്നാൽ സംബന്ധം പലവകയുള്ളതെല്ലാം വകയുള്ളതെല്ലാം കുറിക്കുന്നതിന് വിഭക്തി പ്രത്യയങ്ങൾ മാത്രം സാധിക്കുന്നില്ല അതിനാൽ വിഭക്തികളെ സഹായിപ്പാൻ അല്ലെങ്കിൽ വിളിക്കാൻ ഗതികളെ ഉപയോഗിക്കുന്നു ഗതിയും വിഭക്തിയും ചേർന്ന വാചകവും അതുകൊണ്ട് വിഭക്തിക്ക് തുല്യം തന്നെ അതിനാൽ ഗതി ചേർന്ന വിഭക്ത്യാന്തത്തിന് മിശ്ര വിഭക്തി എന്നു പേർ കൊടുക്കാം തമിഴരും പഴയ മലയാള വൈയാകരണന്മാരും സംസ്കൃതത്തെ അനുകരിക്കാൻ വേണ്ടി ഗതികളെ പ്രത്യേകം ഇനമാക്കിയെടുക്കാതെ വിഭക്തി പ്രത്യയങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തി ദ്രാവിഡങ്ങളിൽ പ്രത്യയം തനിയേയും ഗതി ചേർന്നും വിധമായിട്ടാണ് വിഭക്തികൾ ഉളവാകുന്നത് രണ്ടും വേർതിരിക്കാനായിട്ട് പ്രത്യയം മാത്രം വിഭക്തി എന്നും ഗതി ചേർന്ന വിഭക്തിയെ മിശ്ര വിഭക്തി എന്നും ഇവിടെ കൽപ്പിച്ചിരിക്കുന്നു ഗതിയോഗത്തിൽ വിഭക്തികളെ നിർണയിക്കാനുള്ള വിധി എന്തെന്നാൽ ഗതികളുടെ വിൽപ്പത്തി പ്രകാരം ഏതിനേത് വിഭക്തിക്ക് ആകാംക്ഷ വരുന്നുവോ അതിന് ആ വിഭക്തി ചേർത്തുകൊള്ളാം കർമ്മമുള്ളതെങ്കിൽ പ്രതിഗ്രാഹിക ആധാരമുള്ളതെങ്കിൽ ആധാരിക ഇങ്ങനെ ക്രമം ഏതാനും ഉദാഹരണങ്ങളെ കാണിക്കുന്നു ഒന്ന് തൊട്ട് കർപ്പൂരം വരെ രണ്ട് കൂടെ വരുന്നു മൂന്ന് വേണ്ടി തപസ് ചെയ്യുന്നു നാല് വൃക്ഷത്തിൽ നിന്ന് വീഴുന്നു ഒന്ന് വരേ എന്നത് തൻ വിനയച്ചമാകയാൽ അതിന് കർത്താവിൻ്റെ ആകാംക്ഷയുണ്ട് അതുകൊണ്ട് കർപ്പൂരം വരെ എന്ന് നിർദ്ദേശിക്ക തൊട്ട് എന്ന സകർമ്മക ക്രിയയുടെ മുൻ വിനയച്ചത്തിന് കർമാപേക്ഷ വരുന്നതിനാൽ ഉപ്പിനെ തൊട്ടെന്നു പ്രതിഗ്രാഹിക ലുപ്തം രണ്ട് കൂടുക സാക്ഷി ആവശ്യപ്പെടുകയാൽ സംയോജിക്കാം മൂന്ന് വേണ്ടിക്ക് തദാർത്ഥമർത്ഥമാകയാൽ തദ്യോഗത്തിൽ ഉദ്ദേശിക നാല് നിൽപ്പിൽ ആധാരം പ്രധാനമാകയാൽ വൃക്ഷത്തിൽ നിന്ന് എന്ന് ആധാരിക്കാം കാരിക അറുപത്തിനാല് മൂലം നിമിത്തം ഇത്യാദി നാമത്തോട് സമാസവും പ്രത്യയത്തിനും ഗതിക്കും പുറമേ മൂലം നിമിത്തം ഇത്യാദി പദങ്ങളോട് നാമങ്ങളെ സമാസിപ്പിച്ചും വിഭക്തിയാർത്ഥം ഉണ്ടാക്കാം ഇങ്ങനെയുണ്ടാകുന്ന രൂപങ്ങൾക്ക് സമാസവിഭക്തികൾ എന്നുപേരു ചെയ്യാം ഉദാഹരണം അതുമൂലം അതുനിമിത്തം അതിൻ പേരിൽ ഇത്യാദി